എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്ത വീഡിയോയ്ക്ക് വേണ്ടി തിരുവല്ലയിലുള്ള തമിഴ് ബ്രാഹ്മണ സമൂഹ മഠത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് ബൊമ്മക്കൊല്ലു 9 തട്ടുകളിലായി ഒരുക്കിയിട്ടുണ്ട്. ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ ഓരോ തട്ടുകളിലായി ഒരുക്കി ആരാധിക്കുകയാണ്. ആദ്യത്തെ 3 ദിവസം പാർവതിയായും ശേഷമുള്ള 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 ദിവസം ദേവിയെ സരസ്വതിയായാണ് ആരാധിക്കുന്നത്. ബൊമ്മക്കൊല്ലു ഒരുക്കുന്നതും കൊല്ലുവിന് പൂജ ചെയ്യുന്നതും സ്ത്രീകളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബൊമ്മക്കൊല്ലുവിന് മുന്നിൽ എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയും നടത്തും. മഹാനവമി ദിവസം 3 നേരം പ്രത്യേക പൂജകൾ നടത്തും. വിജയദശമി ദിനത്തിൽ ആരതി ഉഴിയുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. കേരളത്തിൽ തമിഴ് ബ്രാഹ്മണ സമൂഹമാണ് പ്രധാനമായും ബൊമ്മക്കൊല്ലു ഒരുക്കി നവരാത്രി ആഘോഷിക്കുന്നത്. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട് ബൊമ്മക്കൊല്ലു ഏറെയുണ്ട്. പേപ്പർ പൾപ്പ്, ചെളി എന്നിവയിൽ നിർമ്മിച്ച ബൊമ്മകൾക്ക് 30 മുതൽ 7000 രൂപ വരെ വിലയുണ്ട്. ഫാൻസി ബൊമ്മകളും സജീവമാണ്. തടി കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ നിർമ്മിച്ച തട്ടുകളിലാണ് കൊല്ലു ഒരുക്കുന്നത്. ഈ തട്ടുകൾ പടിക്കെട്ടുകൾ പോലെയാണ് തയ്യാറാക്കുന്നത്. 3, 5, 7, 9 എന്നീ ഒറ്റ അക്കങ്ങൾ വരത്തക്ക രീതിയിൽ വേണം തട്ടുകളുടെ എണ്ണം ക്രമീകരിക്കുവാൻ. നവരാത്രി പൂജ 9 ദിവസത്തെ ആഘോഷമായതിനാൽ കൊലുത്തട്ടുകളും പരമാവധി 9 വരെയാകാം. ഏറ്റവും ഉയരത്തിലുള്ള ആദ്യ കൊലുപ്പടിയിൽ കലശപൂജയ്ക്കുള്ള കലശമാണ് സ്ഥാപിക്കുന്നത്. കലശം പ്രതിനിധീകരിക്കുന്നത് ദുർഗാദേവിയെയാണ്. കലശത്തോടൊപ്പം ആദ്യ പടിയിൽ ദുർഗാദേവിയുടെയും സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും കോലുക്കളാണ് സ്ഥാപിക്കാറുള്ളത്. മറ്റു പടികളിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഗണപതി, മുരുകൻ തുടങ്ങിയവരുടെ കോലുക്കളാണ് സ്ഥാപിക്കാറുള്ളത്. നവരാത്രി ആരംഭത്തിൽ ദേവീ പൂജയുമായി ബന്ധപ്പെട്ട് പൂജാമുറികളിൽ ബൊമ്മക്കൊല്ലു നിരത്തിവെച്ച് വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കും. ഒൻപത് ദിവസവും സന്ധ്യയ്ക്ക് വിവിധ തരം പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് പ്രത്യേക പൂജകളുണ്ടാകും. അതിനുശേഷം പ്രസാദ വിതരണവുമുണ്ട്.